എങ്ങനെയാണ് ഒരു ഒരു പ്രതീക്ഷ യു ഡി എഫിന്റെ അവസ്ഥ? അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് പ്രതീക്ഷക്കൊന്നും ഒരു കുറവുമില്ല. പോളിംഗ് പെർസെൻറ്റേജ് കുറച്ച് കുറവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ യു ഡി എഫിന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നമ്മൾക്ക് അനുഭവവേദ്യമായത് അങ്ങനെയാണ്. എന്തായാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കണ്ണൂരിലും ഉണ്ടാവും ഭൂരിപക്ഷം, കേരളത്തിലും ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷം പ്രാവശ്യം കണ്ണൂരിൽ കിട്ടുമോ? ഏതാണ്ട് അതിന് ആ ലെവലിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ ആതിര വരെ ഒത്തിരിക്കുകയല്ലേ അവിടെ. ഇത്രയേറെ ഇങ്ങനെ ഒരു വോട്ട് ചെയ്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ എത്രയോ തവണ എത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്, എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ, ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രകാശ് ജാവ്ദേക്കറിന്റെ വിഷയത്തില് ഇപ്പോ മുഖ്യമന്ത്രി പൂർണ്ണമായും ഇ പി ജയരാജനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതാണ് പിണറായി വിജയൻ. ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മ വേണം. അദ്ദേഹവും ജാവേദ്കറും തമ്മിൽ എന്തിനാ കണ്ടുപൊട്ടിയത്? എവിടെയാ കണ്ടുപൊട്ടിയത്? അദ്ദേഹം വരുന്ന പൊതുപരിപാടിയിലാണ്. ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത്? ഇല്ല. അപ്പൊ ജാവേദ്കറെ കാണുകയും ചെയ്തു, കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതിനൊരു കളവ് കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ? ജാവേദ്കറെ പോലുള്ള ഒരു ബി ജെ പിയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? അദ്ദേഹം ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാൾ സദ്യത്തിന് സമ്മതിക്കേണ്ടി വന്നു. ജയരാജനെ കുറ്റം പറഞ്ഞു.